വെൽക്കം ബാക്ക് ടു ബെൽ ബേബി സ്ക്രാപ്പ് സെൻറ്റർ. ഇന്ന് നമുക്ക് വെജിറ്റബിൾ പ്രിൻറ്റിങ്ങിൻ്റെ ഒരു സാമ്പിൾ വീഡിയോ, ഒരു പുതിയ ഡിസൈൻ നമുക്ക് നോക്കാം. അപ്പോൾ ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞു, ഡിസൈനൊക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള സമയമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഡിസൈനിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 7 സെൻറ്റിമീറ്റർ നീളം, 3 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു പേപ്പർ എടുക്കാം. അതിനെ നമുക്കിതുപോലെ ഈ കാണുന്നതുപോലെ നടുവേ മടക്കുക. അതിനുശേഷം ഈ കാണുന്നതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനീ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ നടുവേ കട്ട് ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ രണ്ട് സൈഡും ഒരുപോലെയുള്ള ഒരേ നീളത്തിലൊക്കെ വരുന്ന ഒരു ത്രികോണം നമുക്ക് കിട്ടി. ഇത് നടുവേ മുറിച്ചിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ രണ്ട് വര ഇട്ട് വെച്ചിട്ടുണ്ട്. അതുവരെ ആ വര വെച്ച് നമുക്ക് നേരെ അങ്ങ് കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്യുന്നതിന് നമുക്ക് കറിക്കത്തി തന്നെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെറിയതായിട്ട് അതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്ത് പുറത്തെടുക്കണം. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ചെറിയ പീസ് കട്ട് ചെയ്ത് പുറത്തെടുക്കുന്നതിന് നമുക്ക് എപ്പോഴും ഒരു എന്താണ് പേപ്പർ കട്ടർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ പാളിപ്പോയി കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ അങ്ങ് വെട്ടിപ്പോകും. അപ്പോൾ നമുക്ക് ചെറിയൊരു പേപ്പർ കട്ടർ യൂസ് ചെയ്യാം. അതായത് അതിനുശേഷം ഇതാ ഇതുപോലെ ഒരു ചെറിയ പീസ് ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള ത്രികോണം നമ്മൾ കട്ട് ചെയ്തല്ലോ, അത് ഞാനിങ്ങനെ നേരെ വെച്ച് ത്രികോണം ഇതിൽ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചേർത്ത് വെച്ച് കട്ട് ചെയ്തെടുക്കണം. നേരത്തെ നമ്മൾ ഡിസൈനായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ആ ഭാഗമില്ലേ, അത് നമ്മൾ കട്ട് ചെയ്ത് കളയരുത്. ആ വരയുടെ അവിടം വരെ നമ്മൾ ചെരിച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അവിടം വരെയേ വെട്ടാവുള്ളൂ. മുഴുവൻ വെട്ടി കളയരുത്. ഈ കാണുന്നത് പോലെ തന്നെ ഫോളോ ചെയ്യുക. അതിനുശേഷം ഇത്തിരി സ്ക്രീനിൽ ഒത്തിരി കയറിപ്പോയി. ഇങ്ങനെ ഒരു ഭാഗം കട്ട് ചെയ്ത് എടുക്കുക. ആ വരയെ കൂടെ കട്ട് ചെയ്ത് എടുക്കണം. അത് മുഴുവൻ കട്ട് ചെയ്ത് കളയരുത്. അപ്പം നമുക്ക് ഏതാണ്ട് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടിയില്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടുന്ന് നേരെ ത്രികോണം വന്ന് അവസാനിക്കുന്നതിൻ്റെ അവിടുന്ന് നേരെ താഴോട്ട് ചെറിയൊരു കട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് കട്ട് ചെയ്യുക. അപ്പം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നേരെ താഴോട്ട് കട്ട് ചെയ്തു. അപ്പം നമുക്ക് ഇങ്ങനൊരു ഡിസൈൻ കിട്ടി. ഇനി ഇതിപ്പോൾ ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് തുടയ്ക്കണം, അതിൻ്റെ ആ കറ കളയണം കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ആ ത്രികോണത്തിൻ്റെ ആ കോർണർ പൊസിഷൻ വരുന്നുണ്ടല്ലോ, അവിടുന്ന് നേരെ താഴേക്ക് ഞാൻ പേനയുടെ ഇത് വെച്ചിട്ട് ഒരു ചെറിയൊരു ഡോട്ട് കൊടുത്തു. അതിനുശേഷം നടുക്കൊരു ഡോട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും 3 എണ്ണം വീതമുള്ള 3 സർക്കിൾ ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇത് പേനയുടെ ആ നിബിൻ്റെ അറ്റം വെച്ച് ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം ഇതും പേനയുടെ അടപ്പ് തന്നെയാണ്, അതിന് പേനയുടെ താഴെയുള്ള ഭാഗം. അത് വെച്ച് ഞാൻ വീണ്ടും നമ്മുടെ ട്രയാങ്കിളിൻ്റെ അകത്ത് ഒരു വട്ടം നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം ഇപ്പോൾ ഞാൻ ഒരു ഡിസൈൻ വരയ്ക്കുകയാണ്, ഒരു പൂവിൻ്റെ ഇതള് ഞാൻ വരയ്ക്കുകയാണ്. നമുക്കിഷ്ടമുള്ള ടൈപ്പ് പൂവ് ഇവിടെ വരയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പൂവാണിപ്പോൾ വരയ്ക്കുന്നത്. ഞാനിപ്പോൾ ഒരു 5 ഇതളുള്ള ഒരു പൂവ് ഞാനിവിടെ വരച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 5 ഇതളുള്ള പൂവിനെ നമ്മൾ കട്ടൗട്ട് ചെയ്ത് പുറത്തെടുക്കാൻ പോവുകയാണ്. പൂവിൻ്റെ അകത്തുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് പുറത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ സൂക്ഷിച്ച് ചെയ്യണം, ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് പോകരുത്. നമ്മൾ വളരെ ശ്രദ്ധിച്ച് കത്തിയുടെ അറ്റം വെച്ചിട്ട് നോക്കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്ത് പുറത്തെടുക്കുക. ഇതുപോലെ എല്ലാം പുറത്തെടുക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഇപ്പോൾ ഓർമ്മയുണ്ടല്ലോ അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് മൾട്ടി കളർ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഗ്രീനും ബ്ലൂവും ആണ് ഉപയോഗിക്കുന്നത്. മൾട്ടി കളറൊക്കെ ഉപയോഗിക്കാൻ എല്ലാവരും പഠിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ മെയിൻ ഷീറ്റിലേക്ക് ചെയ്യുന്നതിന് മുൻപ് നമ്മളൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു വൈറ്റ് പേപ്പറിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിപ്പോൾ ഡിസൈൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഷീറ്റിൽ ചെയ്ത് നോക്കാം. അപ്പം നമ്മളിപ്പോൾ ചാർട്ട് പേപ്പറിലാണ് കേട്ടോ ചെയ്യുന്നത്. പഠിക്കാനായിട്ട് എല്ലാവരും ചാർട്ട് പേപ്പർ ഉപയോഗിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മൾ ചാർട്ട് പേപ്പറിൽ ഇത് പ്രിൻ്റ് ചെയ്ത് നോക്കുകയാണ്. പക്ഷേ മത്സരത്തിന് പോകുന്നതിന് മുൻപ് ഒരു തവണയെങ്കിലും നമ്മൾ ബെഡ്ഷീറ്റിൽ ചെയ്ത് നോക്കണം. ഒരു തവണയെങ്കിലും 3 മണിക്കൂർ മുഴുവനായിട്ടിരുന്ന് നമുക്ക് എന്തൊക്കെ മത്സരമായിട്ടോ ഉണ്ടോ അത് കംപ്ലീറ്റ് ആവുന്നുണ്ടോ, ഈ 3 മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഡിസൈൻ ആദ്യം ഒരു ബോർഡർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒരു സൈഡിലിങ്ങനെ ചെയ്തുകൊണ്ട് പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഇപ്പോൾ പ്രിൻ്റ് ചെയ്തു, നമ്മളൊരു 3 എണ്ണം ചെയ്ത് കഴിഞ്ഞു. വീണ്ടും നമുക്ക് ആവശ്യമുള്ളത്രേ നമുക്ക് കളറുകൾ ഈവൻ ആയിരിക്കണം.
അതിനുശേഷം നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ഡിസൈൻ തന്നെ തിരിച്ചും നമ്മൾ പ്രിൻ്റ് ചെയ്യുകയാണ്. അപ്പോൾ കോർണറുകൾ, ത്രികോണത്തിൻ്റെ കോർണറുകൾ തമ്മിൽ കറക്റ്റായിട്ട് കൂട്ടിമുട്ടണം. നമ്മുടെ ഡിസൈൻ മാറിപ്പോകരുത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഡിസൈൻ എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടുന്നുണ്ടല്ലോ അല്ലേ. നമ്മളിത് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ബോർഡർ വരുന്നത് ഇങ്ങനെയാണ്. ബോർഡർ കാണുന്നുണ്ടല്ലോ അല്ലേ. ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും ചെയ്യാം, നമ്മൾ ചെയ്യൂ കേട്ടോ. നമ്മൾ ഇപ്പോൾ കാണാനായിട്ട് ഡിസൈൻ കാണുന്നുണ്ടല്ലോ അല്ലേ. ഇതുപോലെ തന്നെ നമ്മൾ ചാർട്ട് പേപ്പറിൻ്റെ മറ്റേ സൈഡിലും രണ്ടാമത്തെ സൈഡിലും ബോർഡർ ഡിസൈൻ കൊടുത്തേക്കാണ്. ഇപ്പം നമുക്കൊരു നല്ലൊരു ബോർഡർ ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്തേക്കുന്നത് ഇത് ക്യാരറ്റാണ്. ക്യാരറ്റിനെ എനിക്ക് തോന്നുന്നു എട്ടായിട്ട് എന്തോ ഡിവൈഡ് ചെയ്തേക്കാണ്. നമ്മൾ എട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന വൈറ്റ് സ്പേസുകളിൽ നമ്മൾ ക്യാരറ്റ് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതൊരു വേറൊരു ഡിസൈനായി. പല കളറുകൾ വന്നു കഴിയുമ്പോൾ വേറൊരു കോമ്പിനേഷൻ കിട്ടും. ഇനി നമുക്കൊരു സെൻറ്റർ ഡിസൈനാണ്. ഇതും ഉരുളക്കിഴങ്ങിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഡിസൈൻ കണ്ടാൽ അറിയാം എങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മളിതൊരു സർക്കിൾ രൂപത്തിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. മനസ്സിലായല്ലോ അല്ലേ. ഉരുളക്കിഴങ്ങിൽ ഇങ്ങനെ ഒരു ഡിസൈൻ നമ്മൾ കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അടുപ്പിച്ചാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നത്. ഡിസൈൻ എങ്ങനെ വരുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. നമ്മൾ ചെരിച്ച് ആണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ചെയ്യുന്നത് ഫോളോ ചെയ്യുക. നമ്മളിപ്പോൾ ഇതുപോലെ അങ്ങ് കണ്ടിന്യൂ, സർക്കിൾ കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിൽ ചെയ്യുകയാണ്. പിന്നെ നമ്മൾ വെജിറ്റബിൾ പ്രിൻറ്റിങ്ങിൻ്റെ ഡിസൈനുകൾ ആവശ്യമുള്ളവർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഡിസൈൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യണം. ഞാൻ താഴെ ഒരു ഫോമിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ ആ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡിസൈൻ, സെൻറ്റർ ഡിസൈൻ കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് സെൻറ്റർ ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയും നടുക്ക് ഭാഗം ചിലപ്പോൾ നമുക്ക് ബ്ലാങ്ക് ആയിട്ട് തോന്നിയേക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു എന്താണ്, നമുക്കൊരു വെണ്ടയ്ക്ക വെച്ചിട്ട് വേണമെങ്കിൽ ഒരു ചെറിയൊരു ഡിസൈൻ വേണമെങ്കിൽ ഒന്ന് കൊടുക്കാം. ഈ ഡിസൈൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ തന്നിരിക്കുന്ന ഡിസൈനിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷനുകൾ നിങ്ങൾക്ക് വരുത്താവുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, നിങ്ങൾ ഈ മത്സരത്തിനെല്ലാം പങ്കെടുത്ത് കഴിയുമ്പോൾ നമ്മളെ ഒന്ന് ഇതിൻ്റെ ബാക്കിയായിട്ട് റിസൾട്ടുകളൊക്കെ നമ്മളെ ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്കും ഒരു സന്തോഷമാകും. ഭാവിയിലും നമുക്കും കൂടുതൽ ഡിസൈൻ കുട്ടികൾക്ക് പഠിപ്പിക്കാനായിട്ട് നമുക്കും ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വരും. അപ്പോൾ നിങ്ങൾ ഡിസൈന്, നിങ്ങൾ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മളെ അറിയിക്കണം കേട്ടോ.